ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. എന്തു പറ്റി സിജ? നമ്മളിനി എന്നാ ചെയ്താ ആ കൊച്ചന്റെ മനസ്സിന്റെ ഇഷ്ടക്കേട് മാറ്റിയെടുക്കാൻ പറ്റും മോളെ? കുട്ടിമണിയുടെ മുടി അങ്ങ് മുറിക്കാം. കുട്ടിമണി ഇന്ന് മുതൽ മനസ്സ് ജനി ചോറ് വിളമ്പി കൊടുക്കണ്ട. എന്തുപറ്റി? പേടി കിട്ടിയ പോലെ ഉണ്ടല്ലോ നിന്റെ മുഖം. ഇതെന്താ സീതേച്ചി, പതിവില്ലാത്തൊരു നോട്ടം? വല്ല സി എ ഡി പണിയും കിട്ടിയോ? ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നോട്ടവും ഭാവമൊക്കെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. നമ്മൾ ആരെയും മൈൻഡ് ഒന്നും ചെയ്യണ്ട. ബാലേട്ടന്റെ ജീവിതവും മെച്ചപ്പെടണ്ടായോ? ആ കട നമുക്കൊരു മിനി സൂപ്പർ മാർക്കറ്റ് ആക്കണം. അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ മോളെ? ബാലും പണ്ടെന്ന് ആലോചിച്ചതായിരുന്നു. കാശിന്റെ കാര്യം ആലോചിച്ചൊന്നും ടെൻഷൻ ആവണ്ട. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം. അമ്മ ബാലേട്ടനോടൊന്ന് സൂചിപ്പിച്ചു വെച്ചാ മതി. ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്. എന്നാൽ എന്തൊരു നല്ല പെങ്കൊച്ചാ ശാരദ, ദേവത മനുഷ്യ സ്ത്രീയായിട്ട് വന്നതുപോലെ. ഇതിനു മാത്രം എന്നാ ഭാഗ്യമാ നമ്മുടെ കുടുംബം ചെയ്തേക്കുന്നത്. നേരാ, ഇതൊക്കെ കാണാനും അറിയാനും അച്ചുട്ടും കൂടെ വേണമായിരുന്നു. മോക്കിപ്പൊ കൂട്ടുകൂടാൻ ഞങ്ങളൊക്കെ ഇല്ലേ? പിന്നെ മോക്ക് മോടെ മനസ്സിജനില്ലേ? മോക്ക് എപ്പോഴും മനസ്സിജന്റെ അടുത്തിരുന്നൂടെ? മോക്ക് ഇഷ്ടല്ലേ മനസ്സിജനെ? എനിക്ക് ഇഷ്ടാ. മോളെ ഇഷ്ടമാണോ മനസ്സിജന? പിന്നെന്താ മോള് മനസ്സിജന്റെ അടുത്തിരിക്കാത്തത്? എനിച്ചേ ഇരിച്ചെന്ന ഇഷ്ടാ. പക്ഷേ കൊച്ചേച്ചി പറഞ്ഞു. കൊച്ചേച്ചി എന്തു പറഞ്ഞു? ഞാൻ എപ്പോഴും മനസ്സിജന്റെ അടുത്ത് പോണ്ടാന്ന് പറഞ്ഞു. അത് നാണക്കേടാ, നല്ല കുട്ടികളൊന്നും അങ്ങനെ അല്ലാന്ന് പറഞ്ഞു. അതെ, കൊച്ചേച്ചി തമാശ പറഞ്ഞതാ. മോൾ അതൊന്നും കാര്യാക്കണ്ട കേട്ടോ. മോളെപ്പോഴും മനസ്സിജന്റെ കൂടെ തന്നെ കാണണം. ബാലേ, ശാന്തയ്ക്ക് എന്റെ വക ഒരു കിലോ പഞ്ചായത്തോട് കൊടുത്തേരെ. അതെന്തിനാ മെമ്പറെ? ചുമ്മാ മതിരി കിട്ടുന്നു. അല്ല, മെമ്പറിന് ഇവിടുത്തെ പറ്റി തീർക്കാനുള്ള ആലോചനയൊന്നും ഇല്ലേ? ഈ നേപ്പാൾ ദുരന്തത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ചെറിയ പിരിവുണ്ട് ബാല, അതോടെ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. പറ്റി തീർത്തില്ലെങ്കിൽ മിക്കവാറും ഇവിടെ ഒരു ഭൂകമ്പം നടക്കും. ആ ബാലനൊന്ന് കുശാലാണല്ലോ. ബാല, ശാപ്പാട് വന്നു. എന്തുവാ സ്പെഷ്യല്ലേ? ഓ, എന്ത് സ്പെഷ്യൽ മെമ്പറെ? കുറച്ച് പുഴമീൻ കിട്ടി, അത് വറ്റിച്ചെടുത്തു. ശാപ്പാടിലും പറ്റിച്ചെന്നോ? പറ്റിച്ചെന്നല്ല, വറ്റിച്ചു. മെമ്പറുടെ മനസ്സിൽ പിന്നെ പറ്റിക്കലും വെട്ടിക്കലും അല്ലേ ഉള്ളൂ. കാശ് വാങ്ങി. എന്നാ പിന്നെ നിങ്ങൾ കഴിച്ചോ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ഞങ്ങളോ? അതിന് മെമ്പർ എന്റെ കൂടെ എങ്ങോട്ട് വരുവാ? ചുമ്മാ ഈ വഴി പിരിയുന്നവരെ നമുക്ക് ഒന്നിച്ചു വരാമല്ലോ, അതാണല്ലോ നമ്മുടെ ലൈഫിന്റെ ഒരു. മെമ്പർ സാഹിത്യം പറഞ്ഞു തുടങ്ങിയോ എന്ന് പറഞ്ഞു അത്. ശാന്തി, തോരൻ ഇത്തിരി കരിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പച്ചിമ്മക്കായിരുന്നു മേൽനോട്ടം.
പക്ഷെ എന്തോ ഓർത്തങ്ങ് നിന്നുപോയി. മുൻകൂർ ജാമ്യമാണോ? മുൻകൂർ ജാമ്യമൊന്നുമല്ല, ബാലേട്ട നോക്ക്. ആ പിന്നെ അപ്പച്ചിയമ്മയെ പറ്റി പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ രാവിലെ പോരാറങ്ങിയപ്പം അപ്പച്ചിയമ്മ ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യമോ ബാലേട്ട? നമ്മുടെ കട മെച്ചപ്പെടുത്തുന്നതിനെ പറ്റി എന്തോ ഒരു ഐഡിയ കലമോള് പറഞ്ഞത്രേ. എന്തൈഡിയ? അതല്ലേ രസം. നമ്മുടെ കട പുതുക്കി പണിത് ഒരു സൂപ്പർ മാർക്കറ്റ് ആക്കണമെന്ന്. സൂപ്പർ മാർക്കറ്റ് ആക്കാനും അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ ബാലേട്ട? കാശ് വേണം, പക്ഷേ തൽക്കാലത്തേക്ക് കലമോള് കാശ് തന്ന് സഹായിക്കാമെന്ന്. ഏയ് അതൊന്നും വേണ്ട ബാലേട്ട, ശരിയാവില്ല. അതെന്താ നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്? ശരിയാവില്ലെന്ന് തോന്നി. നമുക്കുള്ളത് മതി ബാലേട്ട, വേറെ ആരുടെ ഒന്നും വേണ്ട. ഞാനല്ലെങ്കിലും ആരുടെയും സൗജന്യം ഒന്നും സ്വീകരിക്കാൻ പോകത്തില്ല സീതെ. പണ്ടേ ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കുന്നവനാ ബാലൻ. പിന്നെ ആരെങ്കിലും ഒരു സഹായം മുന്നോട്ട് വെച്ചാൽ നമുക്ക് വേണ്ടെങ്കിൽ നമ്മളത് സ്നേഹത്തോടെ നിരസിക്കണം. അല്ലാതെ നമ്മുടേത് അവരുടേത് എന്നുള്ള വേർതിരിച്ച ചിന്തയൊന്നും പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ വീട്. ബാലേട്ട ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ. ബാലേട്ടൻ കഴിക്കും. ഇനി എന്താവും മതി? ഒടുക്കം ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. നമുക്കിടയിൽ വന്ന് സീതയെടുത്ത് ആരോടെങ്കിലും പറഞ്ഞ് അതോടെ തീർന്നു. വയലോരം വീട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ ദൈവവും നീയിപ്പോ ദേവതയുമാണ്. ഒറ്റയടിക്ക് നമ്മൾ ശത്രുക്കളാവും. ചൂട് പാലിൽ മുക്കിയ ബിസ്ക്കറ്റ് പോലെ അലിഞ്ഞിരുന്ന് കാണാതാവും വയലോരം വീട്. നിന്റെ ഈ മുടിഞ്ഞ പേടി നീയൊന്നും മാറ്റുന്നുണ്ടോ? എന്തായാലും പെട്ടു. ഇനിയിപ്പോ ചുഴി കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കാതെ അടുത്ത വഴി നോക്കണം. ഞാൻ എന്ത് വേണം നീ പറ. വയലോരം വീട്ടുകാരുടെ സ്നേഹവും വിശ്വാസ്യതയും കൂടുതൽ നീ പിടിച്ചെടുക്കണം. നിനക്കെതിരെ ആരെന്തു പറഞ്ഞാലും അത് നമ്മുടെ ശാരദാമ്മയാണെങ്കിൽ കൂടി വയലോരം വീടിന്റെ ശത്രു ആവണം. ഒടുക്കം നമ്മൾ പിരിയേണ്ടി വരും. പിരിയാനോ? നിനക്കെന്നെ പിരിയണോടാ, പിരിയണോന്ന്? ഇല്ല, മനസ്സിജനെ വിട്ട് മതികളെ ജീവിക്കില്ല. അതിനുവേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചെയ്തത്. അങ്ങനെ എങ്ങനെ സംഭവിച്ച വയലോരം വീട്ടിൽ പിന്നെ ഒരാള് പോലും, ഒരു പൂച്ചക്കുഞ്ഞു പോലും ജീവനോടെ കാണില്ല. സത്യം നീ കണ്ടോ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്. നീ പറഞ്ഞത് ശരിയാ. എവിടെ നമ്മള് ഇത്തിരി സൂക്ഷിച്ചേ പറ്റൂ. ബാലയുടെ സീതേച്ചുള്ളതാ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതൊക്കെ ആലോചിച്ച് ചെയ്യണം. അവർ ഈ വീട്ടിൽ നിന്ന് മാറണം. നാട്ടുനടപ്പ് പ്രകാരം ഇളയ ആളിനുള്ളതല്ലേ വീട്. അങ്ങനെ നോക്കുമ്പോ രവിയേട്ടനാ. കുട്ടിമണി എന്തായാലും ഇവിടുന്ന് വിടത്തില്ല. ബാലേട്ടനും സീതേച്ചയും പോയാൽ പിന്നെ നമ്മൾ സ്വസ്ഥരായി. മാറുകയാണെങ്കിൽ അവർ നമുക്കിടയിലെ ബന്ധം അറിയുന്നതിന് മുമ്പേ മാറണം. ഇല്ലെങ്കിൽ ഈ ബന്ധം പൊളിക്കാനായി ഇവിടെ എങ്ങനെയെങ്കിലും അവർ കടിച്ചു തൂങ്ങി നിൽക്കും. പക്ഷേ അതെങ്ങനെ സാധിക്കും? ഞാനൊന്ന് നോക്കട്ടെ. രവിയേട്ടനെ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഞാനത് സാധിപ്പിക്കും. നീ പോയി നോക്ക്, ആരാണെങ്കിലും പറഞ്ഞു ഒഴിവാക്കി വിടും. സീത എടുത്തിയോ? എന്താ ഇപ്പോ? മനസ്സിനോട് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ. ഇപ്പോഴോ? നാളെ സംസാരിച്ച പോരെ. പോരെ,
എല്ലാവരും മനസ്സിനോട് രാത്രിയിലല്ലേ സംസാരിക്കാറ്. അതുകൊണ്ട് ഞാനും രാത്രി തന്നെ സംസാരിക്കാമെന്ന് വെച്ചു. മനസ്സിനെ അങ്ങോട്ട് മാറിക്ക്. ഇല്ല, എനിക്കിപ്പം സീതയുടെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല. മാറി നിൽക്ക് മനസ്സിജ. സീതയുടെ ദേഷ്യപ്പെട്ടുള്ള മുഖം നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അത് കാണണ്ടെങ്കിൽ നീ മാറും. സീതജി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. മനസ്സിനെ തല്ല നിങ്ങൾ ആരാ? ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. ബുദ്ധിയില്ലാത്ത ഒരു പാവം കൊച്ചിനെ ഉറക്കിക്കിടത്തിയിട്ട് അവളുടെ ഭർത്താവിനൊപ്പം ശൃംഗരിക്കുന്നതാണോടി നിന്റെ വ്യക്തിപരമായ കാര്യം? സീതേജി ഇത്ര ക്ഷോഭിക്കുന്നത് എന്തിനാ? സീതേജിന്റെ ഭർത്താവിനൊപ്പം അല്ലല്ലോ ഞാൻ ഇരുന്നത്. ഞാനും മനസ്സിജനും പണ്ടേ ഇഷ്ടത്തിൽ. മനസ്സിജനെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ കല്യാണം നടത്തിയത്. അല്ലാതെ എട്ടും പൊട്ടും തിരിയാത്ത ഈ പെണ്ണിനെന്തിനാ ഭർത്താവും കുടുംബവും ഒക്കെ? പിന്നെ ഈ നട്ടപാത്രിക്കും ദൈവമൊക്കെ ഇപ്പൊ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുമായിരിക്കും സീതേജി. അഥവാ ചോദിച്ചാൽ തന്നെ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞോളാം. സീതേജി ഇപ്പൊ പോകുന്നില്ലടി. ഞാൻ എല്ലാവരെയും വിളിച്ച് എഴുന്നേപ്പിക്കാൻ പോവാ. എല്ലാവരും അറിയട്ടെ നിന്റെ തനി നിറം. ചുമ്മാ മണ്ടത്തരം കാണിക്കില്ലേ സീതേജി. ഇവിടെ ഉള്ളവർ വന്നാ കഥ നേരെ തകിടം മറിയും. മനസ്സിന്റെ മുറിയിൽ നിന്നും നിങ്ങളെ ഞാൻ കയ്യോടെ പിടികൂടിയെന്ന് പറയും. മനസ്സിജനും അത് തന്നെ ഏറ്റുപറയും. നേരം വെളുക്കും മുമ്പ് കുറ്റിച്ചൂലെടുത്ത് നിങ്ങളെ അടിച്ചിറക്കും ഇവിടെ ഉള്ളവര്. കാണണം. മനസ്സിജിന്റെ മുറിയിൽ നിന്നും നിങ്ങളെ ഞാൻ കയ്യോടെ പിടികൂടിയെന്ന് പറയും. മനസ്സിജനും അത് തന്നെ ഏറ്റുപറയും. നേരം വെളുക്കും മുമ്പ് കുറ്റിച്ചൂലെടുത്ത് നിങ്ങളെ അടിച്ചിറക്കും ഇവിടെ ഉള്ളവര്. കാണണം. സീതേച്ചി, സീതേച്ചി ചെല്ല്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒന്നിച്ചേ മുറിയിൽ നിറങ്ങാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കട്ടെ, നമുക്ക് നല്ല വെട്ടത്തിൽ മുഖാമുഖം കാണാം. വാ സീതേച്ചി. നീ ഇത്ര ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചത്. സുഖമില്ലേ? ഇനി പനിക്കോട് വലുതും ആണോ? ഏ, ഒന്നുമില്ലമ്മേ.
എന്തു പറ്റി? കലമോളുടെ മുഖത്തൊരു വാട്ടം. ഏ എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മേ, ഒരു തലവേദന പോലെ. അത് കൊള്ളാം. അസുഖം വന്നപ്പോ രണ്ടുപേർക്കും ഒരുപോലെ, ഒരാൾക്ക് തലവേദന, ഒരാൾക്ക് പനി. ആശുപത്രി വല്ലതും പോണോ? വേണ്ടമ്മേ, ഞാൻ പോയി മുറ്റം നോക്കട്ടെ. ആ തലയിൽ വല്ല തോർത്തും കെട്ടിട്ട് വേണം, മഞ്ഞു വീണ് പനി കൂട്ടണ്ട. മോക്ക് ആശുപത്രി വല്ലതും പോണോ? ഒന്ന് പോകുന്നത് നല്ലതാ, ഓരോ തരം വൃത്തികെട്ട പനികളുള്ള സമയം. ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ കയ്യിൽ ടാബ്ലറ്റ് ഉണ്ട്. ശാരദേ, എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒരാൾക്ക് പനി, ഒരാൾക്ക് തലവേദന, രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നത് പോലും ഇല്ല. അവര് തമ്മിൽ എന്തോ വഴക്കുണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വരുമെന്നാ തൂനെ? എന്തോ കുഴപ്പമുണ്ട്, നീ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്. സീതേജി, സീതേജി എന്നോട് പിണക്കത്തിലാണോ? ചോദിച്ചത് കേട്ടില്ലേ, സീതേജി എന്നോട് പിണക്കത്തിലാണോന്ന്. പിണക്കമാണോ എന്നറിയത്തില്ല, പക്ഷേ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെ. നിന്നെപ്പോലെ നല്ല സ്വഭാവമുള്ളൊരു മകൾ ഉണ്ടാവണമെന്ന് പോലും ബാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാ നീ? സീതേച്ചിയുടെ പറച്ചില് കേട്ടാൽ തോന്നുമല്ലോ ഞാൻ സീതേച്ചിയുടെ എന്തോ തെറ്റ് ചെയ്തെന്ന്. ഏറ്റവും വലിയ തെറ്റ് നീ ചെയ്തിരിക്കുന്ന നിന്നോട് തന്നെയാ, പിന്നെ രവിയോട്, ഒന്നും അറിയാത്ത പാവം കുട്ടിമണിയോട്, ഈ വീട്ടിലെ പാവങ്ങളോട്. എങ്ങനെ കഴിഞ്ഞു മോളെ നിനക്കിതിന്? സീതേച്ചി പ്രശ്നത്തിന്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ, എനിക്കുണ്ട് ചിലത് പറയാൻ. എന്റെ ഭർത്താവിന് എന്നെക്കാളും ഇഷ്ടം എന്റെ കാശ് സമ്പത്തൊക്കെയാ. ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹവും കെയറും ഒന്നും എനിക്ക് അയാളിൽ നിന്ന് കിട്ടുന്നുമില്ല. അപ്പോ അത് കിട്ടുന്നിടത്തേക്ക് എന്റെ മനസ്സ് പോയി. കേട്ടിട്ടില്ലേ, സൂര്യപ്രകാശം വരുന്നിടത്തേക്ക് ചാഞ്ഞ ചെടികൾ വളരുമെന്ന്. പറഞ്ഞു കഴിഞ്ഞപ്പോ എത്ര നിസ്സാരം. ചെയ്ത തെറ്റിന്റെ ആഴത്തെക്കുറിച്ച് നിനക്കറിയാവോ കലേ? നിന്റെ കഴുത്തി കിടക്കുന്ന താലിക്കൊരു സത്യമില്ലേ? ഭർത്താവിന്റെ സ്നേഹം കുറഞ്ഞുപോയ മറ്റൊരു പുരുഷനെ തേടിപ്പോകുന്നതാണോ മോളെ മാന്യത? അന്തസ്സുള്ളൊരു പെണ്ണ് അതാണോ മോളെ ചെയ്യുന്നത്? സംഭവിച്ചത് സംഭവിച്ചു, സീതേച്ചിയുടെ നാവിൽ നിന്ന് ഇതാരും അറിയരുത്. സീതേച്ചി ഇതിന്റെ പേരിൽ എന്നെ കുറ്റവിചാരണ നടത്തി കൊല്ലക്കൊല ചെയ്യരുത്. അറിയാലോ, ഞാൻ ഈ വീടിന് പുറത്തായ വെന്തു വെണ്ണീറാവുന്നത് എന്റെ ജീവിതം മാത്രമല്ല, വയലോരം വീടുകൂടിയാ. ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം, പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുത്. കുട്ടിമണിയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്ക് കലമോളെ. കൊച്ചേച്ചീനെ വിളിച്ച് നിന്റെ പുറകെ നടക്കുന്നവളാ. ബുദ്ധിയില്ലെങ്കിലും അതൊരു മനുഷ്യജന്മം തന്നെയല്ലേ മോളെ? കണ്ണി ചോരയില്ലാതെ അതിനെ ചതിക്കരുത്. തൽക്കാലം നീ അവളെ പിണക്കാൻ പോണ്ട, പക്ഷെ പൂട്ടണം. അനങ്ങാനാവാത്ത വിധം അവളെ പൂട്ടണം. ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം, പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുത്. കുട്ടിമണിയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്ക് കലമോളെ. കൊച്ചേച്ചീനെ വിളിച്ച് നിന്റെ പുറകെ നടക്കുന്നവളാ. ബുദ്ധിയില്ലെങ്കിലും അതൊരു മനുഷ്യജന്മം തന്നെയല്ലേ മോളെ? കണ്ണി ചോരയില്ലാതെ അതിനെ ചതിക്കരുത്. വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഒരു കുഞ്ഞു പനി തീരാവുന്നതേ ഉള്ളൂ. വെറുതെ നിന്ന് മഞ്ഞു കൊള്ളണ്ട, കലമോള് പൊക്കോ. എന്റെ പൊന്നു രവിയേട്ടാ, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? ഞാൻ പറഞ്ഞില്ലേ രവിയേട്ടാ, ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. ആ രേഷ്മ, എത്ര വർഷം കൂടിയിട്ടാ കാണുന്നതെന്നറിയാമോ? ഞാൻ കണ്ടിട്ട് വരാം. ആ ശരി, വെച്ചോ, ഞാൻ വിളിക്കാം. മനുഷ്യനിവിടെ തലയ്ക്ക് തീപിടിച്ച് നിൽക്കുമ്പോഴാ. നീ കാര്യം പറ,
എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ആര് ആരെന്നോ? കുട്ടിമണി എന്ന പൊട്ടിമണിയും പിന്നെ അവരും. ആര് അവര്? ആ സീത. അവർക്ക് പിടികിട്ടി ഞാനും മനസ്സിനുമായിട്ടുള്ള ബന്ധം. ഈശ്വര ബെസ്റ്റ്. അമ്മയെ ഈശ്വരനെ വിളിക്കാൻ തുടങ്ങിയോ? ഒതുക്കേണ്ടത് രണ്ടുപേരെയാ, കുട്ടിമണി എന്ന ആ മന്ദബുദ്ധി പിശാചിനെയും പിന്നെ പിന്നെ സീത എന്ന ആ അതിബുദ്ധിമതിയും. എന്റെ മോളുടെ ജീവിതത്തിനും ഇതേ കാക്ക കണ്ണുമായി ഒരുത്തിയും ഒരൊറ്റ ഒരുത്തിയും പറക്കില്ല. പറയുന്നത് മാണിക്യമംഗലത്തെ ജലജകുമാരിയാ. ആ പൊട്ടിയുടെ സൗന്ദര്യമായി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. മനസ്സിജൻ എന്നെ വിട്ടുപോകുമോ എന്ന് പോലും എനിക്ക് പേടിയാ. നാണമില്ലടി നിനക്ക്. അവനാരാ? കാമദേവനോ? അവനു വേണ്ടിയാ നീ കാട്ടിക്കൂട്ടുന്നതല്ല ഒടുക്കം. അവനെ ചതിച്ച് അമ്മാന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നേക്കരുത്. അമ്മയ്ക്ക് എന്നെ പറ്റി എന്തറിയാം? സ്വന്തം തന്തയോട് ദയ കാണിക്കുന്നവളല്ല മതികല. അറിയാലോ, ലോകം ഞാൻ പറയും പോലെ ചലിക്കണം, ഇല്ലെങ്കിൽ ആ ലോകം എനിക്ക് വേണ്ട. ഞാനത് ചുട്ടു കരിക്കും. കുട്ടിമണിയേക്കാളും ഇപ്പം നീ സൂക്ഷിക്കേണ്ടത് സീതയെ. തൽക്കാലം നീ അവളെ പിണക്കാൻ പോകണ്ട, പക്ഷെ പൂട്ടണം. അനങ്ങാനാവാത്ത വിധം അവളെ പൂട്ടണം. അവളുടെ ഭർത്താവ് ബാലൻ ഒരു പാവത്താന്. ആരെന്തു പറഞ്ഞാലും കണ്ണും പൂട്ടി വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു പാവം. അവനെ സീതയ്ക്കെതിരാക്കുന്ന ഒരു വഴി നീ കണ്ടെത്തണം. അതുകൊണ്ട്? അതുകൊണ്ട് എന്ത് ഗുണമെന്നല്ലേ. എടി മണ്ടി, സ്വന്തം ജീവിതം കയത്തിൽ താഴാൻ തുടങ്ങുമ്പോ ആരാടി വേറൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നത്? അത് ശരിയാ. സീതയടത്തിയാണ് എനിക്ക് വഴി വിലങ്ങുന്നതെങ്കിൽ അവരാണ് എന്റെ തൊണ്ടയിലെ മുള്ളെങ്കിൽ ആ മുള്ളിന്റെ മുന്നെ ഞാൻ ഒടിച്ചു മാറ്റും. എനിക്കറിയാം അതിനുള്ള വഴി. മൂക്കിടിയപ്പോ ഇടിച്ചോ? ആരടിച്ചു? ആരും ഇടിച്ചില്ല, ഇടിയപ്പാണ്. പെണ്ണെന്താ ഭക്ഷണം കണ്ടിട്ടില്ലാത്തതുപോലെ നോക്കണേ ആർത്തി. എന്താ കൂട്ടാന്? അഞ്ചു കറിയും പഞ്ചാരയും. എന്താ പോരെ? പഞ്ചാരോ അമ്മേ? കടലക്കറിയോ മോളെ? അമ്മേ എന്താ മോളെ? ഞാൻ ഇന്നൊരു അമ്പലം വരെ പോകുന്നുണ്ട്. കൊള്ളാലോ. ഏതമ്പലത്തിലാ മോളെ? കുറച്ച് ദൂരെ, കാട്ടിൽ ഭഗവതി ക്ഷേത്രം. അയ്യോ, ഞാനും കേട്ടിട്ടുണ്ട്, വലിയ ശക്തിയുള്ള ദേവി എന്നാ പറയുന്നേ. വിളിച്ചാ വിളിപ്പുറത്താ. അല്ല മോക്കെങ്ങനെ അറിയാ അമ്പലം? ഞാൻ ഇടയ്ക്ക് അമ്പലത്തിൽ പോവാറുണ്ട്. ആ നല്ലതാ, അപ്പച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ മോളെ. ഞാനിപ്പോ ബാലേട്ടൻ കടയിൽ പോകുമ്പോ കൂടെ പോവും. ബാലൻ വരുന്നില്ലേ മോളെ? ഇല്ല, ബാലേട്ടന് കടയിൽ ഇരിക്കണ്ടേ, ഞാൻ ഒറ്റയ്ക്കാ പോകുന്നേ. എന്നാ പോയിട്ട് വാ മോളെ. ശരി അപ്പച്ചേ.